ഒരു CPM ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അതിരുകടന്ന ധാർഷ്ട്യം കാരണം ജീവനൊടുക്കിയത് കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബു പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട ADMI ചുമതലയേൽക്കാനിരിക്കുകയാണ് ഈ മരണം. ADMന്റെ കുടുംബം സജീവ CPM അനുഭാവികളാണെന്നത് പാർട്ടിക്ക് പ്രതിസന്ധി വർദ്ധിപ്പിക്കും. നവീൻ ബാബുവും CPM ഉദ്യോഗസംഘടനയിൽ അംഗമാണ്. CPMന്റെ രാഷ്ട്രീയ ധാർഷ്ട്യം കാരണം വില്ലേജ് ഓഫീസറിൽ നിന്നും ADM വരെ എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ജീവനൊടുക്കിയിരിക്കുന്നു. ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന് നോ ഒബ്ജക്ഷൻ രേഖ നൽകിയതിൽ അഴിമതിയുണ്ട് എന്നാരോപിച്ച് നവീൻ ബാബുവിനെതിരെ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. സത്യസന്ധനെന്ന് വകുപ്പിൽ പേരെടുത്ത ADM തനിക്കെതിരെ CPM കൊണ്ടുവന്ന ആരോപണങ്ങളിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും തറപ്പിച്ച് പറയുന്നു. ADMന്റെ യാത്രയപ്പ് ചടങ്ങിൽ വെച്ചായിരുന്നു ആരോപണം. ക്ഷണിക്കാത്ത ആ ചടങ്ങിലാണ് ദിവ്യ എത്തിയത്. പിന്നാലെ ADMനെ അപമാനിച്ച് കുറെ സംസാരിച്ചു. ആരോപണം ഉന്നയിച്ച ശേഷം ദിവ്യ ധാർഷ്ട്യത്തോടെ തന്നെ വേദി വിടുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. യാത്രയപ്പ് ചടങ്ങിനിടെ അപ്രതീക്ഷിതമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലെത്തി പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് അനുമതി നൽകിയില്ല എന്ന് തുറന്നടിച്ചു. ചെങ്ങളായിൽ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നത് മാസങ്ങളോളം വൈകിപ്പിച്ച ADMന്റെ നടപടിയിലാണ് ഈ ധാർഷ്ട്യം കലർന്ന പ്രസംഗം നടത്തിയത്. സ്ഥലം മാറ്റം വന്ന ശേഷം 2 ദിവസം മുമ്പ് പെട്രോൾ പമ്പിന് അനുമതി നൽകിയെന്നും അതെങ്ങനെയാണെന്ന് തനിക്കറിയാമെന്നും പറഞ്ഞ ദിവ്യ 2 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ADMനെ കളക്ടറുടെ മുന്നിലിരുത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രസംഗം അവസാനിപ്പിച്ച ദിവ്യ ഉപഹാരം നൽകുമ്പോൾ അത് കണ്ടു നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ധാർഷ്ട്യത്തോടെ വേദി വിട്ടു. നവീൻ ബാബു ഇനി പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് ഈ CPMകാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിച്ചത്. CPMന്റെ യുവ നേതാവ് എന്ന നിലയിൽ മലബാറിൽ ശ്രദ്ധേയയാണ് PP ദിവ്യ. DYFIയിലൂടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദിവ്യ എത്തിയത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വരെ ദിവ്യയെ മത്സരിപ്പിക്കാൻ CPM ആലോചന ഉണ്ടായിരുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ഒരു വിവാദത്തിൽ ഇപ്പോൾ ദിവ്യ വന്നെത്തിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം സജീവ CPM പ്രവർത്തകരുടേതാണ്. പത്തനംതിട്ട ഓമലൂർ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന നവീൻ ബാബുവിന്റെ അമ്മാവൻ. ഈ ലോക്കൽ സമ്മേളനത്തിലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. വില്ലേജ് ഓഫീസറായി തുടങ്ങിയതായിരുന്നു നവീൻ ബാബുവിന്റെ ഔദ്യോഗിക ജീവിതം. വിരമിക്കാൻ വെറും 7 മാസം മാത്രം അവശേഷിക്കുകയാണ് ഈ അപമാനവും പിന്നാലെയുണ്ടായ ആത്മഹത്യയും. നവീൻ ബാബുവിന്റെ ഭാര്യ തഹസിൽദാറാണ്. ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ഒരു മര്യാദയും മാന്യതയും പാലിക്കാത്ത പ്രവൃത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ ഭാഗത്തും ഉണ്ടായത് എന്നാണ് വിമർശനം. വേദിയിൽ അപമാനിതനായി തലകുനിഞ്ഞിരിക്കുന്ന നവീന്റെ ദൃശ്യം ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇനി ഈ അപമാനം സഹിച്ച് ജീവിക്കേണ്ട എന്ന് സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥൻ കൂടി തീരുമാനിച്ചിരിക്കാം. ഇങ്ങനെ എത്ര ഉദ്യോഗസ്ഥരുടെ കണ്ണുനീരാണ് ഈ CPM സർക്കാർ വീഴ്ത്തിയിരിക്കുന്നത്. CPM സർക്കാർ മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗമായ CPMലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുമെല്ലാം ഇതേ ധാർഷ്ട്യം പിന്തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ CPMൽ നിന്നും ഏറെ അകന്നു പോകുന്നതും.